യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് കൂടെ കൂടിയവർ പലരുമുണ്ടായിരുന്നു. കീശ നിറയെ സമ്പാദിക്കാമെന്ന് ചിന്തിച്ചവരായിരുന്നു അവരിൽ പലരും. അവനിൽ ഏതോ ശക്തിയുണ്ടെന്ന് ചിന്തിച്ചവരും കുറവല്ല. എന്നാൽ ചിലരാകട്ടെ അവനിൽ വിശ്വസിക്കാതെ അവനോട് കൂടുതൽ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:24. നിക്കോദെമോസ് എന്ന യഹൂദ പ്രമാണി യേശുവിനെ സമീപിച്ചു. രാത്രിയിലാണ് സന്ദർശനം. എപ്പോഴും ജനക്കൂട്ടത്തിൻ്റെ ഇടയിലായിരിക്കുന്ന യേശുവിനെയാണ് കാണുക. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന, അവർക്ക് സൗഖ്യം നൽകുന്ന അവരിൽ ഒരുവൻ. ആ യേശുവിനോട് തൻ്റെ സംശയം നേരിട്ട് ചോദിക്കണം എന്നാഗ്രഹിച്ചായിരിക്കാം രാത്രിയിൽ എത്തിയത്. വിശ്രമിക്കാനായി എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ പോകുന്ന സമയമാണല്ലോ. യേശുവിനെ കൊടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന കൂട്ടത്തിൽ ഒരുവനാണ്. യേശുവിനെ സമീപിച്ചറിഞ്ഞാൽ തൻ്റെ കൂട്ടരുടെ ഇടയിൽ അതൊരു കുറവായി മാറും. അതിനാലാണോ ഈ രാത്രി സന്ദർശനം? എന്തായാലും യേശുവിനെ സമീപിക്കുന്നവരുടെ പേരുകൾ പൊതുവെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്ന പതിവില്ല. എന്നാൽ ചിലരുടെ പേരുകൾ പ്രസക്തവുമാണ്. ഇവിടെ നിക്കോദെമോസിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ നിക്കോദെമോസാണ് പിന്നീട് അധികാരികളുടെ ഇടയിൽ യേശുവിനെതിരെ ചർച്ച ചെയ്യുമ്പോൾ യേശുവിനെ പിന്തുണച്ച് സംസാരിച്ചത്. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 7:51. ശേഷം യോഹന്നാന്റെ സുവിശേഷം 19:39 യേശുവിൻ്റെ മൃതസംസ്കാര സമയത്തും നിക്കോദെമോസിനെ കാണാം. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദെമോസും അവിടെയെത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യേശു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകാതെ കുഴങ്ങി നിന്ന ഒരുവനെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്നതെങ്കിൽ, പിന്നീട് യേശുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് അവനെ പിന്തുണയ്ക്കുന്ന ഒരു നിക്കോദെമോസിനെ നമുക്ക് കാണാം. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, "റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്നൊരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല." ബഹുമാനം കൊടുത്താണ് സംഭാഷണം ആരംഭിക്കുന്നത്. കാനായിലെ അത്ഭുതമായിരിക്കാം ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവായി അവനെ അഭിസംബോധന ചെയ്യാൻ നിക്കോദെമോസിനെ പ്രേരിപ്പിച്ചത്. അടയാളങ്ങളെപ്പറ്റി ചോദിച്ച നിക്കോദെമോസിനോട് ദൈവരാജ്യ പ്രവേശനത്തെ പറ്റിയാണ് യേശു വിവരിച്ചത്. യേശു പറഞ്ഞു, "സത്യം സത്യമായി ഞാൻ എന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല." തൻ്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്തതിൽ നിക്കോദെമോസ് ഒരു നീരസവും പ്രകടിപ്പിക്കുന്നതായി കാണുന്നില്ല. പകരം യേശു പറഞ്ഞ മറുപടിക്ക് വ്യക്തത തേടുന്ന ഒരു ജിജ്ഞാസുവിനെ അവനിൽ വലുവാകുന്നുമുണ്ട്. വീണ്ടും ജനനമാണ് യേശുവിൻ്റെ നിർദ്ദേശം. അപ്പോൾ അവൻ്റെ മറു ചോദ്യത്തിന് തെറ്റ് ചൂണ്ടിക്കാട്ടാനാവില്ല. ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുക എന്നത് ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മിൽ നിന്ന് ഉളവാകേണ്ട ഒരു പ്രക്രിയയാണിത്. നല്ല ജീവിതം നയിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് സ്വർഗരാജ്യം എന്ന ചിന്ത പ്രബലമായിരുന്ന കാലമാണിത്. മറ്റുള്ളവർക്ക് മുമ്പിൽ നീതിപൂർവം ജീവിക്കാൻ ഏവരും പരിശ്രമിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. യേശു ആത്മീയ ജനനത്തെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ നിക്കോദെമോസ് ശാരീരിക ജനനത്തെപ്പറ്റിയാണ് ആലോചിച്ചത്. 5 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. യേശു പ്രതിവചിച്ചു, "സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല." ഈ ജലത്തിൻ്റെയും ആത്മാവിൻ്റെയും വേരുകൾ തേടിപ്പോയാൽ എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. എസക്കിയേലിൻ്റെ പുസ്തകം 36:25-27 വാക്യങ്ങൾ, "ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും
നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. യഹൂദരുടെ നിയമങ്ങൾ അക്ഷരം പ്രതി പാലിച്ചിരുന്നതിനാലും നല്ല ജീവിതം നയിച്ചിരുന്നതിനാലും സ്വർഗം നിക്കോദമോസ് പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യോഹന്നാൻ സമാന്തര സുവിശേഷങ്ങളിൽ ഉപയോഗിക്കുന്ന ദൈവരാജ്യം എന്ന പദത്തിനുപരി നിത്യജീവൻ എന്ന വാക്കിന് പ്രാധാന്യം കൊടുക്കുന്നതായി കാണാം. നല്ല ജീവിതത്തിന് ഉപരി യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നതാണ് യോഹന്നാൻ്റെ പ്രത്യേകത. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5:24 വീണ്ടും ജനിക്കണം, ജലത്താലും ആത്മാവിനാലും ജനിക്കണം. ഓരോ കുംഭസാരത്തിലും പാപങ്ങളേറ്റു പറഞ്ഞ് പാപമോചനം തേടുമ്പോൾ നാം വീണ്ടും ജനിക്കുകയാണ്. ജ്ഞാനസ്നാനം വഴി പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനാവുകയാണ്. ആയതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, വീണ്ടും ജനിക്കാനാകും.